യൂറോപ്പ് പരിവർത്തന പാതയിൽ നവോത്ഥാന കാലഘട്ടത്തിൽ യൂറോപ്പിലുണ്ടായ പരിവർത്തനങ്ങളെ കുറിച്ചാണ് പറയുന്നത് ആദ്യമായി ഹഹിയാ സൂഫിയ ചരിത്ര മ്യൂസിയം ഹഹിയാ സോഫിയ ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് തുർക്കിയിലാണ് ഇതിൻ്റെ പ്രധാന പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഇത് ശില്പവിദ്യയിലെ ചരിത്രം തിരുത്തി നിർമ്മിതി എന്നറിയപ്പെടുന്നു അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ താഴികക്കുടങ്ങളുള്ള കെട്ടിടങ്ങളിൽ ഒന്നാണ് ഹഹിയാ സോഫിയ ഇതിൻ്റെ പ്രത്യേകത ഒരു കൂറ്റൻ താഴ്കക്കുടവും അതിന് ഇരുവശങ്ങളിലുമായി രണ്ട് ചെറിയ താഴുകക്കുടങ്ങളുമാണ് ഉള്ളത് അതുപോലെ തന്നെ മൊസേക്ക് കൊണ്ട് ചിത്രപ്പണി ചെയ്ത ചുവരുകളുമുണ്ട് ഇത് പണി കഴിപ്പിച്ചത് ഏതാണ്ട് ആറാം നൂറ്റാണ്ടിൽ അതായത് എ ഡി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴിലാണ് ചക്രവർത്തിയുടെ കാലത്താണ് ഹയ്യാസോഫിയ പണി കഴിപ്പിക്കുന്നത് ഹയ്യാസോഫിയ പണി കഴിപ്പിക്കുന്ന സമയത്ത് ഇതൊരു ക്രിസ്ത്യൻ പള്ളിയായിരുന്നു ഇത് അറിയപ്പെട്ടിരുന്നത് ചർച്ച് ഓഫ് ദ ഹോളി ബിസ്ഡം എന്നാണ് അതിനുശേഷം ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്നിൽ ഓട്ടോമാൻ സാമ്രാജ്യം അതായത് തുർക്കികൾ കോൺസ്റ്റാൻറ്റിനോപ്പോൾ കീഴടക്കി കോൺസ്റ്റാൻറ്റിനോപ്പോളിലെ ബൈസ്റ്റാനിയൻ നിർമ്മിതികളിൽ പ്രധാനപ്പെട്ട ഒരു നിർമ്മിതിയും ഹയ്യാസോഫിയ തന്നെയാണ് കോൺസ്റ്റാൻറ്റിനോപ്പോൾ തുർക്കികൾ കീഴടക്കിയതോടെ ഹയ്യാസോഫിയ ഒരു മുസ്ലിം പള്ളിയാക്കി മാറ്റി ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്നിലാണ് കോൺസ്റ്റാന്റിനോ അതായത് കിഴക്കൻ റോമിലെ തലസ്ഥാനമായിരുന്നു കോൺസ്റ്റാന്റിനോ തുർക്കികൾ അല്ലെങ്കിൽ ഓട്ടോമാൻ സാമ്രാജ്യം കീഴടക്കുന്നത് ഇതിനുശേഷം ക്രിസ്ത്യൻ പള്ളിയായിരുന്ന ഹഹിയാസോഫിയ പിന്നീട് ഒരു പള്ളി മുസ്ലിം പള്ളിയായി മാറി അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഇസ്താംബൂളിലെ ചരിത്ര സ്മാരങ്ങളോടൊപ്പം ഹഹിയസോഫിയയും യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെടുത്തിയത് ഇനി അടുത്തത് നവോത്ഥാനത്തിൻ്റെ പിതാവ് നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പെട്രാർക്കാണ് പെട്രാർക്കിൻ്റെ പ്രധാനപ്പെട്ട കൃതി എന്ന് പറയുന്നത് സീക്രട്ടമാണ് ഇനിയും നവോത്ഥാന കാലഘട്ടത്തിലെ പ്രധാന പുസ്തകങ്ങളെക്കുറിച്ചാണ് പറയുന്നത് പ്രസ്ഥാന പ്രധാന പുസ്തകങ്ങളും അവയുടെ കർത്താക്കളെക്കുറിച്ചുമാണ് പറയുന്നത് പെട്രാർക്ക് പെട്രാർക്കിൻ്റെ പ്രധാനപ്പെട്ട കൃതി ആഫ്രിക്ക എട്രാക്കിൻ്റെ നവോത്ഥാന പുസ്തകങ്ങളിൽ പ്രധാനപ്പെട്ടത് ആഫ്രിക്കയാണ് അതുപോലെ തന്നെ ദാന്തെ ദാന്തയുടെ പ്രധാന നവോത്ഥാന പുസ്തകം ഡിവൈൻ കോമഡി ബൊക്കാച്ചിയോ ബൊക്കാച്ചിയോടെ പ്രധാന കൃതി പ്രധാന നവോത്ഥാന കൃതി എന്ന് പറയുന്നത് ദക്കാമറൻ കഥകൾ അതുപോലെ തന്നെ സെർവാൻതെ സെർവാന്തെ ഡോൺ കിക്സോട്ട് അതുപോലെ ഇറാസ്മസ് ഇറാസ്മസിൻ്റെ ഇൻപ്ലെയിൻസ് ഓഫ് ഹോളി പെട്രാർക്കിൻ്റെ പ്രധാന നവോത്ഥാന പുസ്തകം ആഫ്രിക്ക ദാന്തെ ദാന്തെയുടെ പ്രധാന നവോത്ഥാന കൃതി എന്ന് പറയുന്നത് ഡിവൈൻ കോമഡി ബൊക്കാച്ചിയോ ഡെക്കാമറൻ കഥകൾ അതുപോലെ സെർവാന്ത ഡോങ് കിക്സ് ഓഫ് ഇറാസ്മസ് ഇൻ പ്രെയിൻസ് ഓഫ് പോളി ഇനി അടുത്തത് നവോത്ഥാന കാലത്തെ പ്രധാന ചിത്രങ്ങളായ അവസാനത്തെ അത്താഴം മൊണാലിസ എന്നിവ വരച്ചത് ലിയാണ്ടോ ഡാവിൻജിയാണ് ഇത് വരച്ച കാലഘട്ടം എന്ന് പറയുന്നത് എ ഡി ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിനും ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിനുമിടയിലാണ് ഈ രണ്ട് ചിത്രങ്ങളും ഡാവിൻജി വരയ്ക്കുന്നത് അതുപോലെ തന്നെ മൊണാലിസ പാരീസിലെ മ്യൂസിയത്തിലാണ് സ്ഥി സൂക്ഷിച്ചിരിക്കുന്നത് ഇനി നവോത്ഥാന കലയിൽ നവോത്ഥാന കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്ന കലകളിൽ ഉണ്ടായിരിക്കുന്ന പരിവർത്തനങ്ങളെക്കുറിച്ചാണ് പറയുന്നത് പ്രധാനപ്പെട്ട കലാസൃഷ്ടികളും അവയുടെ കർത്താക്കളെക്കുറിച്ചുമാണ് പറയുന്നത് ലോറൻസോ ഗവർട്ടി ലോറൻസോ ഗവർട്ടിയുടെ സൃഷ്ടി എന്ന് പറയുന്നത് ഫ്ലോറൻസിലെ ബാപ്റ്റിസ്റ്റ് പള്ളിയുടെ വാതിലാണ് ഇത് വാസ്തുവിത്തിയിൽപ്പെടുന്നതാണ് മെക്കിളാഞ്ചലോ മൈക്കിളാഞ്ചലോയുടെ പ്രധാന സൃഷ്ടി എന്ന് പറയുന്ന അന്ത്യവിധിയാണ് അത് ചിത്രകലയിൽ പെടുന്നതാണ് മൂന്ന് ചിത്രകലയുണ്ട് പ്രധാനപ്പെട്ടത് ഒന്ന് മൈക്കിളാഞ്ചലോയുടെ അന്ത്യവിധി അതുപോലെ തന്നെ റാഫേലിന്റെ ഏതൻസിലെ വിദ്യാലയം അടുത്തത് ഡാവിൻജിയുടെ മൊണാലിസ ഇത് മൂന്നുമാണ് നവോത്ഥാനത്തിലെ നവോത്ഥാന കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട കലകളിൽ പെടുന്നത് പ്രധാനപ്പെട്ട ചിത്രകലയിൽ പെടുന്നത് ഇനി അടുത്ത് ദൊണാറ്റിലോടെ ഘട്ടാമലേത്ത ഇത് ശില്പവിദ്യയിൽ പെടുന്നവയാണ് ഏതൊക്കെയാണ് ലോറൻസോ ഗവട്ടിയുടെ ഫ്ലോറൻസിലെ ബാപ്റ്റിസ് പള്ളിയുടെ വാതിൽ ഇത് വാസ്തുവിദ്യയിൽ പെടുന്നു അതുപോലെ തന്നെ മൈക്കിൾ ആഞ്ചലോയുടെ അന്ത്യവിധി ഇത് ചിത്രകലയാണ് അതുപോലെ റാഫേലിന്റെ ഏതൻസിലെ വിദ്യാലയം ഇതും ചിത്രകലയിൽ പെടുന്നു മറ്റൊരു ചിത്രകലയിൽപ്പെടുന്ന ചിത്രമാണ് ഡാവിജിയുടെ മൊണാലിസ അതുപോലെ ഡൊണാറ്റലോടെ ഘടാമലിത എന്ന് പറയുന്ന ശില്പവിദ്യ ഇനി അടുത്തത് നവോത്ഥാന കാലത്ത് സൗരകേന്ദ്ര സിദ്ധാന്തം അവതരിപ്പിച്ചു നവോത്ഥാന കാലഘട്ടത്തിലാണ് സൗരകേന്ദ്ര സിദ്ധാന്തം വരുന്നത് ഇത് അവതരിപ്പിച്ചത് കോപ്പർ നിക്കസ് ആണ് എന്നാൽ ഇത് തെളിയിച്ചത് ടെലസ്കോപ്പ് ഉപയോഗിച്ച് സൗരകേന്ദ്ര സിദ്ധാന്തം തെളിയിച്ചതും ഗലീലിയോ ഗലീലിയാണ് ഇനി മറ്റൊരു വിപ്ലവകരമായി കണ്ടുപിടുത്തം എന്ന് പറയുന്നത് അച്ചടി യന്ത്രമാണ് അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് ജൊഹാൻസ് ആണ് അച്ചടിയുടെ കഥ പറയുമ്പോൾ ആയിരത്തി നാനൂറ്റി മുപ്പത്തൊമ്പതിൽ ആയിരത്തി നാനൂറ്റി മുപ്പത്തൊമ്പതിലാണ് അച്ചടി യന്ത്രം കണ്ടുപിടിക്കുന്നത് ആയിരത്തി നാനൂറ്റി മുപ്പത്തൊമ്പതിൽ ജർമ്മനിയിലെ ലോകപ്പണിക്കാരനായിരുന്ന ജൊഹാൻസ് ഗുട്ടൻബർഗ് ആണ് അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് മരം ആദ്യം ആദ്യകാലത്തിൽ മരം കൊണ്ട് നിർമ്മിച്ച് ഇളക്കി മാറ്റാവുന്ന അക്ഷരങ്ങൾ ഉപയോഗിച്ചായിരുന്നു നിർമ്മിക്കുന്നത് അച്ചടി യന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തം പറയുന്നത് വായനയുടെ പുതിയ ലോകം തന്നെ തുറന്നു നവോത്ഥാന കാലഘട്ടത്തിൽ മനുഷ്യരുടെ ആശയവിനിമയത്തിൽ ഇത് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് കാരണമായി ഗുട്ടൻ ബർഗിന്റെ അച്ചടി സാങ്കേതിക വിദ്യ ലോകത്തിന്റെ ഇതര ഭാഗങ്ങളിലേക്കും വ്യാപിച്ചു വിജ്ഞാനത്തിന്റെ വ്യാപനത്തിന് അച്ചടിയന്ത്രത്തിന്റെ കണ്ടുപിടുത്തം വലിയ സംഭാവനയാണ് നൽകിയത് അച്ചടിയന്ത്രം കണ്ടുപിടിച്ചത് ജൊഹാൻസ് ഗുട്ടൻവർഗാണ് ഇത് ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഒമ്പതിലാണ് കണ്ടുപിടിക്കുന്നത് ആദ്യമായി മരം ആദ്യമായി നിർമ്മിക്കുന്ന മരം കൊണ്ട് നിർമ്മിച്ച് ഇളക്കി മാറ്റാവുന്ന അക്ഷരങ്ങൾ ഉപയോഗിച്ചായിരുന്നു അച്ചടിയന്ത്രം കണ്ടുപിടിക്കുന്നത് അടുത്തത് വ്യവസായ വിപ്ലവം ആരംഭിച്ച രാജ്യം ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അല്ലെങ്കിൽ വ്യവസായ വിപ്ലവം ആരംഭിച്ച രാജ്യം എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലാണ് മതനവീകരണം ആരംഭിച്ച രാജ്യം ജർമ്മനിയിലാണ് ജർമ്മനിയിലാണ് ആദ്യമായി മതനവീകരണം ആരംഭിച്ചത് വ്യവസായ വിപ്ലവം ആരംഭിച്ചത് ഇംഗ്ലണ്ടിലായിരുന്നു മതനവീകരണത്തിന് അടുത്തത് മതനവീകരണത്തിന് നേതൃത്വം നൽകുന്ന മാർട്ടിൻ ലൂതറാണ് മതനവീകരണം ആരംഭിച്ചത് ജർമ്മനിയിലും മത നവീ മത നവീകരണത്തിന് നേതൃത്വം നൽകിയതും മാർട്ടിൻ ലൂതറുമായിരുന്നു ഇനി അടുത്ത് വ്യവസായ വിപ്ലവത്തിലെ പ്രധാനപ്പെട്ട കുറച്ച് കണ്ടുപിടുത്തങ്ങളെക്കുറിച്ചാണ് പറയുന്നത് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്മാരും അവരുടെ പ്രധാന കണ്ടുപിടുത്തങ്ങളുമാണ് ഫ്ളയിങ് ഷെട്ടിൽ ഫ്ളൈയിങ് ഷട്ടിൽ കണ്ടുപിടിച്ച ജോൺ കെ ആണ് സ്പിന്നിംഗ് ചെന്നി ജെയിംസ് ഹാർഗ്രീവ്സ് അതുപോലെ ആഭ്യന്ത്രം ജെയിംസ് വാട്ട് ലോക്കോമോട്ടീവ് ജോർജ് സ്റ്റീവ് സ്റ്റീവൻസൺ ഇത്രയാണ് പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളും അവയെ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞരും ഫ്ലൈയിങ് ഷട്ടി ജോൺ കെയ് സ്പിന്നിങ് ജെന്നി ജെയിംസ് ഹാർഗ്രീവ്സ് ആവിയന്ത്രം കണ്ടുപിടിച്ച ജെയിംസ് ബട്ട് ലോക്കോമോട്ടി കണ്ടുപിടിച്ച ജോർജ് സ്റ്റീവൻസൺ ഇത്രയാണ് യൂറോപ്യൻ പരിവർത്തന പാതയിൽ ഉൾപ്പെടുന്നത്